മറ്റു കാര്യങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് കുട്ടികൾക്ക് വേണ്ടി നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് താൻ വളരെ, പക്ഷേ ഇതൊന്നും കണ്ടിട്ട് പലർക്കും സഹിക്കുന്നില്ലെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പല ഡീഗ്രേഡിങ് കാര്യങ്ങൾ വീണ്ടും ഡോക്ടർ റോബിനെതിരെ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിലാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കലെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് പല പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെതിരെ വീണ്ടും ശ്രീലക്ഷ്മി അറക്കൽ രംഗത്തെത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കോളേജിലും സ്കൂളിലൊക്കെ വിളിക്കുന്നു, ഈ ആൾക്കാർക്കെല്ലാം എന്താണ് പറ്റിയത്, ഇവരൊക്കെ മണ്ടന്മാരാണ്, ഇവൻ എന്ത് യോഗ്യതയുണ്ട് ഇവന് കോളേജിലും സ്കൂളിലും വന്ന് പ്രസംഗിക്കാൻ എന്ത് യോഗ്യതയുണ്ടെന്നുള്ള രീതിക്ക് ഒരു പോസ്റ്റ് കാര്യങ്ങളാണ് കുറച്ച് മുൻപേ ഇൻസ്റ്റാഗ്രാമിലൂടെ പുള്ളിക്കാരി വിട്ടിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി റോബിനെ എന്താണ് ഒരു സ്കൂളിലോ കോളേജിലോ ഒക്കെ വരാനുള്ള അർഹത, അവിടെ ഉദ്ഘാടനങ്ങൾക്കും പരിപാടികൾക്കൊക്കെ ഗസ്റ്റ് ആവാനുള്ള അർഹത എന്താണ് റോബിന്, ഇതാണ് ശ്രീലക്ഷ്മി അറക്കൽ ചോദിക്കുന്ന ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും അതിനൊരു കാരണമുണ്ടായിരിക്കും. അല്ലാതെ ഈ സ്കൂളുകളും കോളേജുകളും എല്ലാ സ്കൂളുകളും കോളേജുകളും അങ്ങനെ വിളിക്കാനായിട്ട് കാരണം ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾ വേണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുത്ത് പോവാം. പക്ഷേ കുറേ സ്കൂളുകാർ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് പി ആർ വർക്ക് എന്ന് പറയാനൊന്നും പറ്റില്ല. പിന്നെ അവർക്ക് എല്ലാവർക്കും ഭ്രാന്തായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. അതായത് നമുക്ക് എല്ലാവർക്കും ഭ്രാന്താണ്, ആ ഒരാൾക്ക് മാത്രമേ ഭ്രാന്തില്ലാത്തതുള്ളൂ. ആ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. എന്തായാലും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്താണെന്നത് ഒരു വലിയ ചോദ്യമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഡോക്ടർ റോബിനെ എന്തിനാണ് വിളിക്കുന്നത്? ഒരു സ്കൂളിൽ വിളിച്ചത് ആ ഡോക്ടർ റോബിനെ അവിടുത്തെ മുൻകാല വിദ്യാർത്ഥിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ അതിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തു. ജനങ്ങൾ പറയുന്നത് അദ്ദേഹമാണ് ആ പരിപാടിയുടെ വിജയി എന്നാണ്. അപ്പം അത്രയും ജനഹൃദയങ്ങൾ കീഴടക്കി ഭയങ്കര റെസ്പോൺസ് ഉള്ള ഒരു വ്യക്തിയാണ് അവിടെ ഡോക്ടർ റോബിൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള ബെനിഫിറ്റ് കൂടി ആവുമ്പോൾ അദ്ദേഹത്തിന് അവിടേക്ക് പോകാൻ അർഹതയുണ്ട്. പിന്നെ മറ്റ് കോളേജുകളിലും വുമൻസ് എഞ്ചിനീയറിംഗ് കോളേജോ അങ്ങനെ എന്തൊക്കെ കുറേ കോളേജുകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തിനാണ് എന്നതാണ് മറ്റൊരു ചോദ്യം. നമുക്കറിയാം സിനിമാ നടന്മാരെയും മറ്റുമൊക്കെ പല പരിപാടിയിലേക്കും വിളിക്കാറുണ്ട്. അവരെ വിളിക്കുന്നത് അവർ വലിയ എഴുത്തുകാരായിട്ടോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങൾ കാണിച്ചതുകൊണ്ടോ അല്ല, അവർ നന്നായിട്ട് പെർഫോം ചെയ്തു, ജനങ്ങളെ കൂടുതൽ എൻഗേജ് ചെയ്യിച്ചു, ജനങ്ങൾക്ക് ഇഷ്ടമാണ് അവര്. പിന്നെ ഒഫീഷ്യലി അത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആക്ടിംഗ് ഉണ്ട്, കഴിവുണ്ട്, കഴിവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചു, ജനങ്ങളുടെ ഹൃദയത്തിൽ അവർക്കൊരു നല്ല സ്ഥാനമുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലുള്ള വ്യക്തികളെയാണ് സാധാരണ നമ്മൾ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വിളിക്കുക. പ്രശസ്തരായവരുണ്ടാകുമ്പോഴാണ് കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കൈയടിക്കാനുള്ളത്. എന്നാൽ വെറുമൊരു എൻ്റർടൈൻമെൻ്റ് സംഭവമാണോ ഡോക്ടർ റോബിൻ എന്നതാണ് അടുത്ത ചോദ്യം. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി നൽകുന്ന മോട്ടിവേഷൻ, പല കാര്യങ്ങളും അദ്ദേഹം പറയുന്ന മോട്ടിവേഷൻ എത്രയൊക്കെ ആളെ എതിർക്കുന്നവരാണെങ്കിലും ആരായാലും, ഇപ്പോൾ കള്ള് കുടിക്കുന്നവരാണെങ്കിലും കുടിക്കരുത് കള്ള് എന്ന് ആ വ്യക്തി തന്നെ, അതായത് 24 മണിക്കൂറും പറ്റ അടിച്ച് കിടന്ന് ഈ ചാലിലൊക്കെ കിടന്ന് വീണ് അങ്ങനെ ഉറങ്ങി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ബോധം വരുന്ന സമയത്ത് അവർ ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ നീ മദ്യപിക്കരുത്. അപ്പോൾ ആ കുട്ടീനെ പുച്ഛിച്ചിട്ട് അല്ല, ആ കുട്ടി നേരെ പുച്ഛിച്ചിട്ട് അയാളോട് താൻ ആരോടോ, താൻ ആദ്യം നന്നാവോ ഇതൊക്കെ പറയാൻ താൻ ആരോടോ എന്നല്ല അവിടെ പറയേണ്ടത്. മറിച്ച് അയാൾ പറഞ്ഞ കാര്യം, അയാൾ എത്ര മോശപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ അയാൾ ചെയ്യുന്ന കാര്യം, അയാൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്നതാണ്. അതുപോലെ ഡോക്ടർ റോബിൻ്റെ അഭിപ്രായങ്ങളോടോ രീതികളോടോ പലർക്കും എതിർപ്പുണ്ടാവും. പക്ഷേ അദ്ദേഹം നൽകുന്ന പല മോട്ടിവേഷൻ കാര്യങ്ങളും അത് വളരെ മികച്ച കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു മോട്ടിവേഷനാണ് ആൾ പറയുന്നത്. എന്നെ ഇപ്പോൾ ജനഹൃദയങ്ങൾ കീഴടക്കണമെന്ന് ഞാൻ മുൻപേ ആഗ്രഹിച്ചിരുന്നു, അതെനിക്ക് ഇവിടെ സാധിക്കാൻ സാധിച്ചു, എനിക്കത് പറ്റി. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പലരുടെയും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധം ഡ്രീം ഉണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നേടാൻ കഴിയാതെ വിഷമിച്ച് നടക്കുന്നവരാണ് ഭൂരിഭാഗവും. അവരങ്ങനെ അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് തൻ്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി മുമ്പോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കുട്ടികളോട് പറയാം, നിങ്ങൾക്ക് പഠിച്ച് ഒരു ഡോക്ടർ ആവണമെങ്കിൽ എന്നെ കണ്ടോളൂ, ഞാൻ അത്രയും മാർക്ക് കുറഞ്ഞ ഒരു സാധാരണ ബിലോ ഏവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അതിനുശേഷമാണ് ഞാൻ പഠിച്ച് കയറി ഒരു ഡോക്ടറായത്. ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ അത്ര ചെറുതല്ല, നിസ്സാരമല്ല, അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ
അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഒരു ഡോക്ടർക്ക് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരാം, ഒരുപാട് രോഗികളെ സഹായിച്ചിട്ടുള്ള അവരുടെ രോഗങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ച് മുൻപോട്ട് പോകുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒന്നാമത്തെ പ്ലസ് പോയിന്റ് അവിടെ വീണ് കഴിഞ്ഞു. രണ്ടാമത്തെ പ്ലസ് പോയിന്റാണ് ഒരു വലിയ പ്രോഗ്രാമിലൂടെ നിരവധി ആരാധകരെ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. കേരളത്തിനപ്പുറത്ത് പുറം നാട്ടുകളിൽ വരെ അദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട്. അപ്പം ഇത് ഫാൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഡോക്ടർ റോബിനെ കുറിച്ച് പറയുകയാണെങ്കിലുണ്ട്. അദ്ദേഹത്തിന് അത്രയും പ്ലസ് പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പലരും ഉദ്ഘാടനങ്ങൾക്കും അതുപോലെ പല കോളേജ് പ്രോഗ്രാമിലേക്കും വിളിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്നും ഒരു കടക്കാരോ ഒരു കോളേജോ ഒരു സ്കൂളോ വിളിക്കുകയില്ല, അതാണ് അതിനുള്ള കാരണം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഡോക്ടർ റോബിൻ എന്തുകൊണ്ടാണ് അവിടെ എത്തിപ്പെട്ടതെന്ന്. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആരെ സ്നേഹിക്കണം ആരെ ഇഷ്ടപ്പെടാതിരിക്കണം. ഉപദ്രവിക്കുന്ന കാര്യമല്ല ഞാനിവിടെ പറയുന്നത്. ഒരാളെ സ്നേഹിക്കണോ ഒരാളെ വെറുക്കണോ എന്നത് അവൻ്റെ തീരുമാനമാണ്. അതുപോലെ തീരുമാനിക്കപ്പെട്ട ഒരുപാട് പേർ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്, അവർക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരത് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇഷ്ടമില്ലാത്തവർ ആ പരിപാടികളൊന്നും പങ്കെടുക്കേണ്ട കാര്യമില്ല. അവർ പ്രധാനിയാവുന്ന പരിപാടികളിലേക്ക് ഉദ്ഘാടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഡോക്ടർ റോബിനെ വിളിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക. പക്ഷേ അത് ഡോക്ടർ റോബിനെ അതിനുള്ള കഴിവില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞതുപോലെ ഡോക്ടർ റോബിനെ ഒരു സ്കൂളിലോ കോളേജിലോ വിളിക്കാനുള്ള അർഹതയില്ലെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അത് നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ അതോ അവർ പറഞ്ഞ പോലെ റോബിനെ ഒഴിവാക്കുകയാണോ വേണ്ടത്? അത് വൃത്തിയിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നമുക്ക് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.